ഹായ്, ഞാൻ ശിവഭരതൻ. ഞാനിന്ന് നിൽക്കുന്നത് കൊച്ചി നസ്രത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത്യാവശ്യം മോശമായി കിടന്നിരുന്ന ഭൂമി അല്ലെങ്കിൽ സ്ഥലം വളരെ മനോഹരമായി അത് ക്ലീൻ ചെയ്ത് ബാക്കി പോകുന്ന സ്ഥലത്ത് പഴച്ചെടികൾ വെക്കുന്ന, അതായത് ആഫ്റ്റർ ആൻഡ് ബിഫോർ, അതായത് അത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പും അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പഴച്ചെടി വെക്കുന്നതും ആ അവസ്ഥ അല്ലെങ്കിൽ ആ ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്ത് മനോഹരമാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുകയാണ്. അപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പഴച്ചെടി വെച്ച് കഴിഞ്ഞിട്ട് പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു ഭൂമി അല്ലെങ്കിൽ മോശമായി കിടക്കുന്നൊരു സ്ഥലം നല്ല രീതിയിൽ മനോഹരമാക്കാൻ പറ്റുക എന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് പണിക്കാർ, എൻ്റെ പണിക്കാർ വന്ന് അത് ക്ലീൻ ചെയ്ത് അതുപോലെ അതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് പഴച്ചെടികൾ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കും ഇതൊരു പ്രചോദനം ആകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ എപ്പോഴും ഞാൻ ഇടാറുണ്ട് എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ. അപ്പോൾ ഇതുപോലെ ഓരോ വീട്ടുകാർക്കും ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ആത്മവിശ്വാസവും നമ്മൾക്കും ഇതുപോലെ ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്കൊരു പ്രചോദനത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാനിതെല്ലാം പണി കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായി ആയിക്കഴിയുമ്പോൾ അതും കൂടി ഞാൻ ഉൾക്കൊണ്ടിച്ചുകൊണ്ട് ഉള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ ഇത് കാണുമ്പോൾ. പഴച്ചെടി നടുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഒരു തരത്തിലുള്ള മരങ്ങളും പാഴ്മരങ്ങളും ഒന്നും നമ്മുടെ പറമ്പിൽ നിർത്തരുത്. കാരണം ഒന്ന്, നമ്മുടെ പറമ്പിലുള്ള എല്ലാ വളങ്ങളും അത് ചെടി ആ മരങ്ങൾ വലിച്ചെടുക്കും. നമ്മളെ പഴച്ചെടിക്ക് ചെയ്യുന്ന വളങ്ങളെല്ലാം വലിച്ചെടുക്കും. പോരാത്തതിന് സൂര്യപ്രകാശത്തിൻ്റെ കുറവ് ഉണ്ടാവുന്നതിനാൽ നമ്മുടെ പഴച്ചെടികൾക്ക് കായ്ക്കാനുള്ള കായ്ഫലം തരാനുള്ള ഒരു സാവകാശവും അത് വിളവ് ലഭിക്കുന്നത് വളരെ കുറവുമായിരിക്കും. അതുകൊണ്ട് പാഴ്മരങ്ങളെല്ലാം വെട്ടിമാറ്റി, ഇതുപോലെ പാഴ്മരങ്ങളെല്ലാം വെട്ടിമാറ്റി നീക്കിയതിന് ശേഷം മാത്രമേ പഴച്ചെടി നടാൻ പാടുള്ളൂ. അപ്പോൾ പാഴ്മരങ്ങളെല്ലാം നീക്കി പുല്ല് പിടിപ്പിക്കുന്നതിന് മുമ്പ് പഴച്ചെടി നടാനുള്ള കുഴിയെടുക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. അതിൻ്റെ ശാസ്ത്രപരമായിട്ട് തന്നെ കുഴികളൊക്കെ എടുത്ത് പഴച്ചെടി നട്ടു, അതിനുശേഷമാണ് പുല്ല് പിടിപ്പിച്ച് മനോഹരമാക്കുന്നത്. അപ്പോൾ പുല്ല് പിടിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ പാഴ്മരങ്ങളൊക്കെ വെട്ടി നീക്കി ഭൂമി ക്ലീൻ ചെയ്തു, ഇനി പഴച്ചെടി വെച്ച് തുടങ്ങാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് പറമ്പ്. അത് കഴിയുമ്പോൾ പുല്ല് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഇതേ പറമ്പ് നമുക്ക് കാണാം എങ്ങനെയാണ് അതിൻ്റെ ഭംഗിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൊച്ചി നസ്രത്ത് എന്ന് പറഞ്ഞ ഫോർട്ട് കൊച്ചി നസ്രത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള ആദ്യത്തെ അവസ്ഥ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ വർക്കെല്ലാം കഴിഞ്ഞ് മനോഹരമായി ഞങ്ങൾ പോകുന്നതിന് മുമ്പുള്ള ഇപ്പോഴത്തെ പറമ്പിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാം.